बचपन का सावन वो काज़े की कश्ती वो बारिश का पानी ഖയാലിലേക്ക് സ്വാഗതം. ഖയാൽ എന്നാൽ ഓർമ്മകൾ എന്നാണ് അർത്ഥം. മധുരിക്കുന്ന, ദൊമ്പരപ്പെടുത്തുന്ന എത്രയെത്ര ഓർമ്മകളാണ് നമ്മളെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. പെയ്യുന്ന മഴയത്ത് കളിവഞ്ചി തീർത്ത് ബാല്യകാലത്തിലേക്കുള്ള ഈ യാത്രയിൽ ഇന്ന് നമ്മളോടൊപ്പം വരുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ഔസേ പച്ചനാണ്. ഖയാലിലേക്ക് സ്വാഗതം സർ. സാർ, ഇങ്ങനെ ഗസൽസ് ഒക്കെ കേൾക്കാറുണ്ടോ? ഗസൽസ് അതൊരു ഓർമ്മയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും മനോഹരമായിട്ടുള്ള വരികളാണ് അല്ലേ? അപ്പം ആ വരികളുടെ പ്രസക്തിയാണ് ഒരുപക്ഷെ സംഗീതത്തിനേക്കാൾ കൂടുതൽ ഗസൽസിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു പരിപാടി ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല. അതിന്റെ ഒരു ഹാറ്റ്സ് ഓഫ് ടു മീഡിയ വൺ. ബേസിക്കലി ഗസൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി പോയട്രി. പേർഷ്യൻ പോയട്രിക്കായിരുന്നു ഗസൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് വാക്ക്, ഗസൽ എന്ന വാക്ക് വരുന്നത്, അതിൻ്റെ മീനിങ് വരുന്നത് ഇറ്റ്സ് പേർഷ്യൻ പോയട്രി. അപ്പോൾ ആ പോയട്രിയിൽ ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇത് ശരിക്കും ഒരു ഗസൽസ് കേൾക്കാനും അവർക്ക് ഇഷ്ടപ്പെടാനുമുള്ള ഒരു പ്രോഗ്രാമായിട്ട് മാറ്റാനുള്ള ഒരു എന്താ പറയുക, ആഗ്രഹത്തിൽ, താല്പര്യത്തിലാണ് നമ്മളിത് തുടങ്ങുന്നത്. നമ്മുടെ ആർട്ടിസ്റ്റ് വന്നിരിക്കുന്നത് ബോംബെയിൽ നിന്നാണ്. ഐ വിൽ ഇൻട്രൊഡ്യൂസ് എവ്രിബഡി. കീബോർഡ്സ് ആൻഡ് പിയാനിക്ക വി ഹാവ് ധ്വനിത് ജോഷി. ഓൺ സന്തൂർ വി ഹാവ് രോഹൻ. On guitar synth we have Dhiren Raichura. On tabla we have Amit Chaube. Rhythm pads vaikunnathu Kozhikode swantham Sri Jayaraj. െ കുറിച്ചുള്ള ഒരു ഗസൽ തന്നെയാകട്ടെ സർ ആദ്യം. ഇത് ഈ ഗസലിൻ്റെ ആശയം പറയുകയാണെങ്കിൽ, ഈ ദൗലത് ഭീ ലേ ലു, ഈ ഷൊഹറത് ഭീ ലേ ലു, ഭലേ ഛീൻ ലോ മുജ്സേ മേരി ജവാനി, എൻ്റെ കയ്യിലുള്ള സ്വത്തുക്കളും എൻ്റെ പ്രശസ്തിയും എല്ലാം എടുത്തോളൂ, എന്നാൽ എനിക്ക് തിരിച്ചു നൽകൂ എൻ്റെ ആ ബാല്യകാലം, ആ ബാല്യകാലത്തിലുള്ള മഴ. ഞാൻ ഒരുപാട് കാണാൻ ആ ഒരു കൗതുകത്തോടുകൂടി നോക്കി നിന്ന ആ മഴ, കളിവഞ്ചി, കുസൃതി, കൂട്ടുകാരുടെ കൂടെയുള്ള കളി, അടിപിടി, അതൊക്കെ എനിക്ക് തിരിച്ചു തരൂ എന്നുള്ളത് വളരെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ഗസൽ കേൾക്കാം. Ah
का पानी वो कागज की।